സത്യ സുവിശേഷ സന്ദേശം സമാധാനത്തിൻ സന്ദേശം ക്രിസ്ത്യൻ ബ്രദറൻ ഗോസ്പൽ മിനിസ്ട്രീസിലൂടെ നൽകുന്ന വചന പ്രഘോഷണ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രഭാഷകൻ സുവിശേഷകൻ പി ജെ പീറ്റർ, പെരുവ, കോട്ടയം. ഞങ്ങളുടെ മാന്യ കേൾവിക്കാർക്ക് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരാത്മീക സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ അതിൻ്റെ പുതിയ നിയമ വേദഭാഗത്ത് കാണുന്ന ഒരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ ഉദ്ധരിച്ച് അതല്പമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 5:12 അതിൻ്റെ 12 വാക്യം ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. നമുക്ക് ഈ വാക്യം ഒന്ന് പഠിക്കുമ്പോൾ, ഒന്ന് വിശദീകരിക്കുമ്പോൾ ലോകത്ത് മറ്റെങ്ങും കാണാത്ത ഒരു പ്രത്യേകത ആ വാക്യത്തിനുണ്ട്. ഏകമനുഷ്യനാൽ പാപവും, അങ്ങനെ പാപം മുഖാന്തരം മരണം ലോകത്തിലേക്ക് വന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. ഏകമനുഷ്യൻ എന്ന് പറയുന്നത് ആരാണ്? ആരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? ബൈബിൾ പഠിക്കുമ്പോൾ അത് പറയുന്നത് ആദാം എന്ന ആദ്യത്തെ വ്യക്തിയെക്കുറിച്ചാണ്. ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനായ ആദാം. ദൈവം ആദാമിനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കിയപ്പോൾ വളരെ വ്യക്തമായ, ലളിതമായ ഒരു കൽപ്പന കൊടുത്തു. ആ കൽപ്പന ഇപ്രകാരമാണ്: വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് തന്നെ ആക്കിയപ്പോൾ അവിടെ അനേക വൃക്ഷങ്ങളും അതിൻ്റെ ഫലങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ തോട്ടത്തിൻ്റെ നടുവിൽ കാണുന്ന നന്മൻ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതും, തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ആദാം ആ പഴം പറിച്ച് തിന്നുകയും അങ്ങനെ അതിന് മുഖാന്തരം അവൻ പാപിയായി തീർന്നു, മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു. മരണം ലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കാര്യം ദൈവത്തിൻ്റെ ആ കൽപ്പന ആദാം ലംഘിച്ചതുകൊണ്ടാണ്. ആ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപം, ആദാമിൻ്റെ ആ ലംഘനത്താൽ പാപം ലോകത്തിലേക്ക് വന്നു. പാപം മാത്രമല്ല വന്നത്, അതിൻ്റെ പുറകെ മരണവും വന്നു. മരണം എന്ന് പറയുന്നത് ആദാമിൻ്റെ പാപം മുഖാന്തരമുണ്ടായ ഒരു പ്രക്രിയയാണ്. ആ വാക്യം നാം പരിശോധിക്കുമ്പോൾ അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു, മരണത്തിന് വിധേയരായെന്നാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. ലോകത്തിൽ മരിക്കാത്ത ആരും തന്നെയില്ല. എല്ലാ മനുഷ്യരും ഇവിടെ മരിക്കുന്നു. അതിന് കാരണം ആദാമിൻ്റെ പാപമാണ്. ആദാം പാപം ചെയ്തു. ആദാമിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. ആ വ്യക്തിയുടെ പാപം നമ്മുടെ ജീവിതത്തിലേക്കും പ്രവേശിച്ചു. സ്വഭാവത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ പാപികളാണ്. അങ്ങനെ പാപിയായ മനുഷ്യർ മരണത്തിന് വിധേയരാകുകയും ഒരിക്കൽ മരിച്ച് നിത്യമായ ഒരു ശിക്ഷാസ്ഥാനത്തേക്ക് മനുഷ്യൻ പോകുന്നു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനൊരു വാക്യപ്രകാരമാണ്: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പാപിയായ മനുഷ്യൻ മരണത്തിന് വിധേയനായി ഒരിക്കൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു നിത്യമായൊരു ശിക്ഷാസ്ഥാനത്തേക്ക് പോകും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ദൈവം സ്നേഹിച്ചുകൊണ്ട് ഈ പാപത്തിനും മരണത്തിനും പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനായി അവതരിച്ചു. ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ച ദൈവ പുരുഷനാണ്. നമ്മെ സ്നേഹിച്ചുകൊണ്ട് ഈ പാപത്തിന് പരിഹാരമായും മരണത്തിന് പരിഹാരമായും താൻ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരവും അപ്പോൾ തന്നെ മരണത്തിന് വിധേയനാവുന്ന മനുഷ്യനെ ഉയർപ്പിച്ച് നിത്യമായി ദൈവത്തോടുകൂടെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ നമ്മുടെ പാപം ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തുന്നേറ്റ് പാപത്തിന് പരിഹാരം വരുത്തി. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം ലഭിക്കും. അങ്ങനെ പാപമോചനം ലഭിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന് വളരെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ശേഷിക്കുന്ന ആയുസ് ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ ശാരീരികമായ ഒരു മരണം നമുക്കുണ്ട്. ആ മരണത്തിന് ശേഷം ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെടും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
വരവെങ്കിൽ നാം വീണ്ടും ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മരണത്തെ തോൽപ്പിച്ച് എന്നേക്കുമായി ദൈവത്തോടു കൂടെ നാം ജീവിക്കും. അതിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഞങ്ങളുടെ കേൾവിക്കാരെല്ലാവരും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടി മരണത്തിൽ നിന്നുള്ള പരിഹാരം വന്നു നിത്യമായ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ സാധിക്കും. അതിന് നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് ഈ ആത്മീയ സന്ദേശം നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാഷണങ്ങളുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയുവാൻ സ്ക്രീനിൽ കാണുന്ന വിലാസത്തിലോ മൊബൈൽ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. സമാധാനത്തിൻ സന്ദേശം.